ബ്രിട്ടനിൽ കൊറോണ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അതേസമയം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് സർക്കാരും ആരോഗ്യ പ്രവർത്തകരും. ലണ്ടനിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകൻ ഹരിഗോവിന്ദ് നമ്പൂതിരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. യു കെയിലെ സാഹചര്യം വലിയ മാറ്റങ്ങളില്ലാതെ തന്നെ തുടരുകയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 22,141 പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1,408 നിൽക്കുന്നു മരണം. തിങ്കളാഴ്ച മാത്രം റിപ്പോർട്ട് ചെയ്തത് 2,600 പോസിറ്റീവ് കേസുകളാണ്. 180 മരണം തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 4 ദിവസത്തെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ ഓരോ ദിവസവും 2,000 കേസുകളും 180-260 ഇടയിൽ മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ശനിയാഴ്ച മുതൽ മരണസംഖ്യ മരണനിരക്ക് കുറഞ്ഞു വരുന്നത് വലിയ ആശ്വാസജനകമാണ്. ശനിയാഴ്ച 260 മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞായറാഴ്ച അത് 209 കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ 180 മരണം കുറഞ്ഞിട്ടുണ്ട് എന്നത് തികച്ചും ആശ്വാസജനകമാണ്. മറ്റൊരു ആശ്വാസം പകരുന്ന വാർത്ത, ചാൾസ് രാജകുമാരൻ്റെ 7 ദിവസത്തെ സെൽഫ് ഐസൊലേഷൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഔദ്യോഗിക വക്താക്കൾ അറിയിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ പ്രധാന ഉപദേഷ്ടാവ് ഡൊമിനിക് കമ്മിൻസിനും ഇപ്പോൾ അണുബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന പൗരന്മാരെ തിരിച്ച് യു കെയിലേക്ക് എത്തിക്കുവാനുള്ള പ്രാഥമിക നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 20,000 വിരമിച്ച ആരോഗ്യ പ്രവർത്തകർ തിരിച്ച് COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ സന്നദ്ധത പ്രകടിപ്പിച്ചത് തികച്ചും അഭിനന്ദനാർഹമാണെന്ന് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ അറിയിച്ചിട്ടുണ്ട്. അതേസമയം പ്രാദേശിക എയർലൈൻസായ EasyJet, ലോകനെയർ മുതലായ എയർലൈൻസ് അത്യധികം പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഗവൺമെന്റിനെ അറിയിച്ചു. അവർ സർവീസുകളെല്ലാം പൂർണ്ണമായും നിർത്തിവച്ചിട്ടുണ്ട്. യു കെയിലെ ജനജീവിതം സാധാരണഗതിയിലേക്ക് മടങ്ങിയെത്തുവാൻ ചുരുങ്ങിയത് 6 മാസ കാലയളവാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ അറിയിച്ചു. ജനം ടിവിക്ക് വേണ്ടി ലണ്ടനിൽ നിന്നും ഹരിഗോവിന്ദ്.